ഒരു ഫാൻ കൊണ്ട് കൂളർ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം എ സി ഒക്കെ വെച്ച് ചെയ്യുന്നതിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റടിക്കുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് വേറെ എ സിയിൽ നിന്നൊന്നും കിട്ടില്ല. എന്നാൽ അത് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ടതൊരു ഫാനാണ്, ടേബിൾ ഫാന്. അതുപോലെ തന്നെ രണ്ട് ബോട്ടിലുമാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഈ ഒരു ഫസ്റ്റ് തന്നെ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇത് ഈ ഒരു ബോട്ടിലിൻ്റെയും ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്ത് കളയാൻ പാടില്ല. ഈ ഒരു ഇതിങ്ങനെ ടോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിന് ഹോളിട്ട് കൊടുക്കണം. അത് നിങ്ങൾ തീ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി ഹോളിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെയാണ് നോക്കാം. ഹോളിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് എന്തെങ്കിലും എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ തീ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കൂർത്ത പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചൂട് ചെയ്തതിന് ശേഷം അതിൽ വെച്ച് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, കാരണം പെട്ടെന്ന് നമുക്ക് ഇതിന് ഹോൾ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഹോൾസ് തീരെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കരുത്, കാരണം ഇതിലൂടെ ഇതിൻ്റെ എയർ പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് കുറച്ച് വലിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എയർ ഐസ് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ വലിയ പീസായാലും പ്രശ്നമൊന്നുമില്ല ഐസ് ഇട്ട് കൊടുക്കുമ്പോൾ. നമ്മൾ എടുത്തു വെച്ച പീസ് ഐസ് ഉണ്ട്, അത് ഇതിലേക്ക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ബോട്ടിലും ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ രണ്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട് ഐസ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നിങ്ങളിങ്ങനെ രണ്ടും ചേർത്ത് കെട്ടി കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഐസ് അത്യാവശ്യം നല്ല ഒരു 3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ച ഐസ് ഉപയോഗിക്കുക, കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകും മറ്റേതാകുമ്പോൾ. ഇത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടേബിൾ ഫാൻ ആകുമ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു ഹോൾസ് ഇതുണ്ടാവും, അതായത് ഗ്രിപ്പ്, അതിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു ഇത് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് നൂലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം. അതിനുശേഷം നമ്മൾ സാധാരണ ഫാൻ ഓൺ ആൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് തണുത്ത കാറ്റാണ് കിട്ടുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫാനിൻ്റെ ബാക്കിലുള്ള വായു ഇത് വലിച്ചെടുത്ത് ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു പേപ്പർ ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ
നിൽക്കുന്നത് കാണാൻ പറ്റും ഈ ഒരു രീതിയിലായിട്ട് ഇത് അതായത് ബാക്ക് സൈഡിലുള്ള വായു എടുത്ത് പുറത്തേക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു പേപ്പർ കഷ്ണം സാധാരണ ടേബിൾ ഫാനിൻ്റെ ബാക്ക് സൈഡ് വെക്കുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് വലിയുന്നതായിട്ട് കാണാൻ പറ്റും താഴേക്ക് വീഴാതെ അതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള വായുവാണ് അത് പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വിടുന്നത് ഏറെ അത് നമ്മളിപ്പോൾ ഐസിൽ ബോട്ടിൽ ഐസ് ഒരു ബോട്ടിലാക്കി വെക്കുവാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തണുത്ത എയർ അത് ഫ്രണ്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ബോട്ടിലും ഐസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ബോട്ടിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണുള്ള ബോട്ടിലും അതുപോലെ തന്നെ കുറച്ച് ഏറെ ഐസ് ഇടുക കാരണം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക